നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേശീയ പ്രാധാന്യമുള്ളതോ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളതോ ആയ പരിപാടികൾ നടക്കുമ്പോൾ ഓരോ രാജ്യവും പ്രധാന വേദികൾ ഉൾപ്പെടുന്ന നഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നത് ഇന്ന് ഒരു പൊതു കാഴ്ച തന്നെയാണ്. വിദേശ രാഷ്ട്ര തലവന്മാർ വരുമ്പോൾ സുരക്ഷയോടൊപ്പം തന്നെ റോഡിന് ഇരുവശങ്ങളിലെയും ചേരികളെ മറയ്ക്കുന്നതിനായി വലിയ തുണികളോ ഫ്ലക്സുകളോ കെട്ടുന്ന ദില്ലിയുടെ സംസ്കാരം നമ്മൾ ഇന്നും കാണുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ന് ലോകത്തിലെ മിക്ക നഗരങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിൽ നിയന്ത്രണങ്ങളോ ഇത്തരം മറയ്ക്കലുകളോ മാറ്റി നിർത്തപ്പെടുകലുകളോ ഒക്കെ തന്നെ പതിവാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഈ നിയന്ത്രണങ്ങൾ അതിന്റെ ഏറ്റവും ഉയരത്തിലാണ് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നും നാളെയുമായി ഇസ്ലാമാബാദിൽ ജാഗ്ഹായ് സഹകരണ സംഘടനയിലെ അംഗ രാജ്യങ്ങളുടെ 23-ാമത് യോഗം നടക്കുകയാണ്. ഞായറാഴ്ച മുതൽ ഇസ്ലാമാബാദിലേക്ക് വിദേശ പ്രതിനിധികൾ എത്തി തുടങ്ങി. ഇന്ത്യ, ഇറാൻ, കസക്കിസ്ഥാൻ, അതുപോലെ തന്നെ കിർഗിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 9 രാജ്യങ്ങൾ ചേർന്നുള്ള സംഘവുമാണ് SCO. വ്യാപാരം, വിദ്യാഭ്യാസം, ഊർജം, ഗതാഗതം, ടൂറിസം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ സുസ്ഥിര വികസനമാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഇസ്ലാമാബാദും റാവൽപിടിയും ഇപ്പോൾ സൈന്യത്തിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിദേശകാര്യത്തെ നയതന്ത്ര പ്രതിനിധികൾ രാജ്യത്തേക്ക് എത്തിച്ചേർത്തതോടുകൂടി തലസ്ഥാനത്ത് പാക് സർക്കാർ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകരുതലിന്റെ ഭാഗമായി സ്കൂളുകളും കോളേജുകളും അടച്ചുപൂട്ടി. ഒപ്പം വിവാഹം അടക്കമുള്ള എല്ലാവിധ ആഘോഷങ്ങൾക്കും നിയന്ത്രണവും ഏർപ്പെടുത്തി. സുരക്ഷയ്ക്കായി തലസ്ഥാനത്ത് സൈനികരെയാണ് സർക്കാർ വിന്യസിച്ചിട്ടുള്ളത്. തലസ്ഥാനത്ത് അതീവ ജാഗ്രത നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇസ്ലാമാബാദിലും ഈ റാവൽപിണ്ടിയിലുമായി 10,000-ത്തോളം സൈനികരെയും കമാൻഡോകളെയും വിന്യസിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രാദേശിക പോലീസും മറ്റ് സുരക്ഷാ സേനകളും സൈന്യത്തിൽ നിന്ന് നേരിട്ട് ഉത്തരവുകൾ സ്വീകരിക്കും. ഇതോടൊപ്പം 12 October മുതൽ 16 വരെ ഇരു നഗരങ്ങളിലും വിവാഹ ഹാളുകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ, അതുപോലെ സ്നൂക്കർ ക്ലബുകൾ എന്നിവ അടച്ചിട്ടു. സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശം പാലിച്ചില്ല എങ്കിൽ നിയമപരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് വ്യാപാരികൾക്കും ഹോട്ടൽ ഉടമകൾക്കും മുന്നറിയിപ്പ്. നിന്നുള്ളവർ തങ്ങളുടെ കെട്ടിടത്തിൽ താമസിക്കുന്നില്ല എന്നതിന് കെട്ടിട ഉടമകൾ സർക്കാരിന് ജാമ്യ ബോർഡുകൾ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. ഒപ്പം ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലുമായി 3 ദിവസത്തേക്ക് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ഇമ്രാൻഖാന്റെ ഈ തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടി ഇരു നഗരങ്ങളിലും പ്രതിഷേധം നടത്താൻ പദ്ധതിയിടുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നു.